മാത്രം പഠിപ്പിക്കാതെ ഒരധ്യാപിക അഭിനയം കൂടി പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? കുട്ടികൾ ഡബിൾ ഹാപ്പി ആയിരിക്കുമല്ലേ. പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയൊരു അവസരം കിട്ടണമെന്നില്ല. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതിന്യ ടീച്ചറാണ് ഇവിടുത്തെ താരം. വെറും പാഠപുസ്തകം മാത്രം പഠിപ്പിക്കാതെ കുട്ടികളെ അഭിനയം കൂടി പഠിപ്പിക്കുകയാണ് അഭിനേതാവായ ഈ അധ്യാപിക. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന ഇക്വേഷൻ ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന രംഗമാണ് ടീച്ചറെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത്. ഇതിലെ ടീച്ചർ കഥാപാത്രം ചെയ്ത അഭിനേത്രി യഥാർത്ഥത്തിൽ ടീച്ചറാണെന്ന് പിന്നീടാണ് പുറം ലോകമറിഞ്ഞത്. സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി അഭിനയ ശില്പശാല സംഘടിപ്പിക്കുമ്പോൾ നിതിന്യ ടീച്ചർ നിറ സാന്നിധ്യമാകും. അഭിനയത്തിന്റെ സാധ്യതകളും ബാലപാഠങ്ങളും പകർന്നു നൽകുന്നതിനോടൊപ്പം ജീവിത നൈപുണ്യത്തിനും പ്രാധാന്യം നൽകുകയാണ് ഈ ടീച്ചർ. നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുറം ലോകത്തേക്ക് താതാത്മ്യം പ്രാപിക്കുന്ന കുട്ടികൾക്ക് സ്വയംബോധം നൽകുകയാണ് ലക്ഷ്യം. അണുകുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളിൽ കൂട്ടായ്മ വളർത്താനും നേതൃപാഠവും ഉണ്ടാക്കാനും ശില്പശാലകൾ ഉപകരിക്കുമെന്ന് നിതിന്യ ടീച്ചർ പറയുന്നു. കുട്ടികൾക്ക് തന്നെ അറിഞ്ഞുകൂടാ അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്. പാടാനറിയോ, ഡാൻസ് ചെയ്യാനറിയോ, അഭിനയിക്കാനറിയോ, പിന്നെ ഇതുപോലുള്ള ക്യാമ്പുകളിൽ ഇത്തരം കലാപരമായിട്ടുള്ള ഒരു സ്വയം ബോധം ഉണ്ടാവുന്നതിലപ്പുറം കൂട്ടുകൂടാനും ഒരു മടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ വളരെ ചുരുങ്ങി ഒരു അണുകുടുംബത്തിലേക്കും അതുപോലുള്ള രീതിയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന, അതുപോലുള്ള കൂട്ടായ്മകൾ അധികം കിട്ടാത്തൊരു കാലത്ത് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മ വളർത്താനും തങ്ങളിലെ നേതൃത്വ പാഠവത്തെയും സംസാരിക്കാനുള്ള കഴിവിനെയും ഒക്കെ തന്നെ വളർത്തിയെടുക്കാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ കൂട്ടായ്മകളാണ് ഇത്തരം കൂട്ടായ്മകൾ. അപ്പം അത് ഇവർക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട ദിനങ്ങളിലൊക്കെ ടീച്ചർ തിരക്കിലായിരിക്കും. ഒപ്പം മക്കളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത രക്ഷിതാക്കൾക്ക് പകർന്നു നൽകാനും ടീച്ചർ കർമ്മരംഗത്തുണ്ട്. ETV ഭാരത് കോഴിക്കോട്.